മാവൂർ സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങൾക്ക് അനുവദിച്ച അംഗസമാശ്വാസ നിധി വിതരണം കുന്ദമംഗലം MLA PTA റഹീം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിലെ 25 അംഗങ്ങൾക്കായി ആകെ 5 ലക്ഷം രൂപയുടെ ധനസഹായം വിതരണം ചെയ്തു. മറ്റൊരു വിഷയം നമ്മുടെ സഹകരണ സംസ്ഥാനങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായ നിലപാട് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് ബാങ്കുകൾ ലാഭമുണ്ടാക്കുന്നുണ്ട്, ഇന്ത്യൻ ടാക്സ് കൊടുക്കണം, അങ്ങനെ ഇന്ത്യൻ ടാക്സ് കൊടുക്കുന്നു എന്നല്ലാതെ അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സഹായം, ഭക്ഷണമായോ ഇതോ ചികിത്സാ സഹായമായോ ഒന്നോ അവർ നൽകുന്നില്ല. അതാണ് സഹകരണ ബാങ്കുകളെയും മറ്റുള്ള കൊമേഴ്സ്യൽ ബാങ്കുകളെയും തികച്ചും വ്യത്യസ്തമാക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് മാവൂർ വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ SN പ്രേമനാഥൻ, എം ധർമ്മജൻ, ഡയറക്ടർമാരായ ടി കുഞ്ഞൻ, പി മനോഹരൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർ EN ദേവദാസൻ സ്വാഗതവും സെക്രട്ടറി നിഖിൽ NP നന്ദിയും പറഞ്ഞു. ഒരു പദ്ധതിയാണ് 5% ബാങ്കിന്റെ വിഹിതം അടച്ചു കഴിഞ്ഞാൽ നൽകുന്ന ഈ അംഗത്വ സമാശ്വാസ പദ്ധതി. ഇത് പ്രകാരം പല ബാങ്കുകളും, പല സാധാരണ ബാങ്കുകളും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറും ഡെപ്പോസിറ്റ് അതിന് മറ്റ് പലരും ചെയ്യുന്നത് പോലെ പലിശ വീഴ്ച മാത്രമല്ല, അംഗങ്ങൾ എന്നത് സാമൂഹ്യ ജനമാണെന്നും സാമൂഹ്യ ജനത്തിന് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നും ആ സാമൂഹ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക സഹായം അവർക്ക് നൽകിക്കൊണ്ട് സഹായിക്കാം എന്നും സഹകരണ പ്രസ്ഥാനത്തിന്റെ പല നിയമങ്ങളിലും വസ്തുതകളിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനത്തിലും, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ വിട്ടു നിൽക്കുക, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സ്വന്തം നിലയിലും അല്ലാതെയും എല്ലാ രൂപത്തിലും സഹായിക്കുന്ന MLA ആണ് നമുക്ക് ഈ ചടങ്ങ് നൽകുവാനും നമ്മളോട് സംസാരിക്കുവാനും ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാനും ഇവിടെ എത്തിയിട്ടുള്ളത്.